முத்தாளம் முடிதாளம் களியாடும் நாடே நின் துஞ்சத்து முத்தோளம் முகிலோளம் மலையாளம் பாடும் நின் தீரத்து. நீங்களோட ஷேர் ചെയ്യുന്നത് எக் வெஜிடபிள் மிக்ஸ் ആണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം നമ്മൾ എഗ് വെജിറ്റബിൾ മിക്സിന് വേണ്ടത് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, 3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, സവാള 1 ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ 2 തണ്ട് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചത്. നമുക്ക് മുട്ട മിക്സിയിലോട്ട് ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, ബീൻസ്, പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് 1/2 നാരങ്ങ ഇതിലോട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും ചേർക്കാം കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഓരോ ഇതിലും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചിലതിലൊക്കെ കൂടുതൽ വീഴുന്നുണ്ട്. നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് കുറച്ച് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തക്കാളിയും കൂടെ അരിഞ്ഞിടാൻ കേട്ടോ, ഞാനത് ചെയ്തില്ല. അപ്പോൾ ഇതിനൊന്ന് വെന്ത് വരട്ടെ. അപ്പം അടി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം തിരിച്ചിട്ട് ഇടുമ്പോൾ സൂക്ഷിച്ചൊക്കെ തിരിച്ചിടുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടി സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളൊരു പിന്നെ കറിവേപ്പിലയുടെ തണ്ട് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്ന്. അപ്പം ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് എടുക്കുകയാണ്. എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.